നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന നമ്മുടെ രാജ്യത്ത് സുരക്ഷ വളരെ കർശനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ സുരക്ഷാ സേന എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ചില മതമൗലികവാദികളും ഭീകരവാദികളും ഒക്കെ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വളരെ സജീവമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള ഗുജറാത്തിലെ കച്ചിലെ തന്ത്രപ്രധാനമായ ഹറാമി നാല പ്രദേശം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചിരിക്കുന്നു. അവിടുത്തെ സൈനിക വിന്യാസത്തെ പരിശോധിക്കാൻ അമിത്ഷാ അവിടെ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേഖലയിലെ BSF ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. അവരുടെ തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും അദ്ദേഹം വിലയിരുത്തി. സ്വാഭാവികമായും ആ ഒരു സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ രാജ്യത്തെമ്പാടും ഒരുക്കിയിരിക്കുമ്പോഴാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ കച്ചിലെ ഹറാമി മേഖല അമിത്ഷാ ഹറാമി നാല പ്രദേശം അമിത്ഷാ സന്ദർശിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ദിശയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമുള്ള ഇന്ത്യയുടെ അവസാന പോസ്റ്റായ 1700 പില്ലർ അതിർത്തി ഔട്ട്പോസ്റ്റിലും അമിത്ഷാ സന്ദർശനം നടത്തിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഹറാമി നാലയിലൂടെ പാക് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉപയോഗിച്ചിരുന്ന ഇടങ്ങളും അദ്ദേഹം പരിശോധിച്ചിരിക്കുന്നു. അവിടേക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരിക്കുന്നു. അത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അമിത്ഷായുടെ സന്ദർശനം പാകിസ്ഥാനുള്ള ഒരു കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഹറാമി നാലയിലൂടെയൊക്കെ ഏതെങ്കിലും ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാക് സൈന്യമോ ഭരണകൂടമോ ശ്രമിച്ചാൽ തിരിച്ചടി വലിയ തോതിലുള്ളതായിരിക്കും, അളവിലുള്ളതായിരിക്കും എന്ന ഒരു സൂചന പാകിസ്ഥാന് നൽകിയിരിക്കുന്നു അമിത്ഷാ തന്റെ ഒരു മിന്നൽ സന്ദർശനത്തിലൂടെ.